हाय फ्रेंड्स वेलकम टू धनियास किचन इन या नेलपुरी पोरी तैयार वाले ईसी आई नमुक तैयार एल ट्रई नोक अब नमुक वीडियो अंब आदमी ए वीडियो का दयवारी षेर सब्सक्रैब लाइक अब नमुक वीडियो कड़क अब या पोरी तैयारान और नाल कप अब नम्बर मिशरी कपिल नाल कप पोरी നെൽപൊരി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പൊരി പൊരിയിൽ എന്ത് കാണും നെല്ല് കാണും ഇതേപോലത്തെ നല്ല കൂർത്ത നെല്ലുകൾ കാണും അപ്പോൾ ഇതെല്ലാം നല്ലോണം എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് പൊരിയുണ്ട തയ്യാറാക്കാനുള്ള പൊരി എടുക്കാൻ അപ്പോൾ ഞാൻ നെല്ലെല്ലാം റിമൂവ് ചെയ്തു വെച്ചിരിക്കുന്ന പൊരിയാണിത് നാല് കപ്പ് പൊരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാല് കപ്പ് പൊരിക്ക് ഒരു കപ്പ് ശർക്കരയാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നാല് കപ്പ് പൊരി എടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പ് ശർക്കര എടുത്തു ഒരു കപ്പ് വെള്ളവും എടുത്തു ഇനി ശർക്കര നല്ലോണം ഒന്ന് കുറുകി ഇടണം അപ്പം നല്ലോണം ഒന്ന് കുറുകിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കാരണം നമ്മുടെ ശർക്കരയിൽ പൊടിയൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ എന്താ ശർക്കര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ എന്താ ശർക്കര നല്ലോണം അരിച്ചെടുത്തു ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ശർക്കര ഒഴിച്ച് അരിച്ചെടുത്ത ശർക്കര പാനി ഒഴിച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം ഈ ശർക്കര കുറുക്കിയെടുക്കുന്ന കൺസിസ്റ്റൻസി കറക്റ്റ് ആവണം അതാണ് ഈ പൊരിയുണ്ടയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ എന്താ ശർക്കര ചെറുതായിട്ടൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം ഏലക്ക പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവസാനം അതായത് ശർക്കര ഉരുക്കി അതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അതായത് ശർക്കര എല്ലാം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായോ എന്ന് നോക്കാം അതിന് വേണ്ടി ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ണ്ടോ ഇപ്പം ശർക്കര അതിൽ വെള്ളത്തിൽ നിൽക്കാതെ ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഉണ്ട് ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി അല്ല ഇതല്ല അതിൻ്റെ കൺസിസ്റ്റൻസി അപ്പം നമുക്ക് ശർക്കര കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ശർക്കര കുറച്ചുകൂടെ ഒന്ന് കുറുകട്ടെ അപ്പോൾ ഇതാ ശർക്കര കുറച്ചുകൂടെ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കൺസിസ്റ്റൻസി കറക്റ്റായോ നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു അതിലേക്ക് നമ്മൾ ശർക്കര പാനി കുറേശ്ശത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം അതെന്ത് ചെയ്യാം മൂവ് ചെയ്യാതെ കട്ടിക്ക് തന്നെ നിൽക്കും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ റൗണ്ടായിട്ട് എടുക്കുമ്പോൾ ഇതാ ഇതിങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് കിട്ടും റൗണ്ട് കൺസിസ്റ്റൻസി എന്നാണ് ഞാൻ പറയാറ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പം സൗണ്ട് കേൾക്കും ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ചുക്കുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊരിയിട്ട് ശർക്കരയും പൊരിയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ഏലക്ക ഇട്ടല്ലോ അപ്പോൾ ഏലക്ക നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ശർക്കര ഉരുകി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ ഏലക്കയുടെ ഇലക്ക എടുത്ത് മാറ്റാം അപ്പോൾ ഇതാ ശർക്കര എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് എന്ത് ചെയ്യാം പൊരിയുണ്ട ഉണ്ടകളാക്കി എടുക്കാം അതിനുവേണ്ടി കൈ ഞാൻ കുറച്ച് വെള്ളത്തിൽ നനച്ചെടുത്തതാണ് നമുക്ക് ഇന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നനച്ചാൽ മതിയാകും നമ്മൾ കുറച്ച് ദിവസം വച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യാം കയ്യിൽ നെയ്യോ എണ്ണയോ തടയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ചൂടോടുകൂടി തന്നെ ചെറിയ ചെറിയ ബൗൾസാക്കി എടുക്കാം അപ്പം നമ്മൾ നല്ലോണം എന്ത് ചെയ്യണം പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ കടിക്കുമ്പോൾ മാത്രം പൊട്ടിയാൽ മതി ആ കണക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ പൊരിയുണ്ട എല്ലാം ഞാൻ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ്
തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.